ഗൈസ് എല്ലാവർക്കും ഫിഷിംഗ് ഫെവറേറ്റ് ബ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ അരവണനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്യുക, ഇഷ്ടമാവുകയാണ്. അപ്പൊ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഫിഷിംഗ് ഫേവറേറ്റ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നമ്മ എന്താ അരവണേനെ വെക്കുന്നതെന്ന്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോത്തെ അരവണയാണ് നമ്മളെ. അപ്പൊ ഇതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ വിശദീകരിച്ച് പറയുന്നത്. അപ്പൊ അമ്മ അരവണക്ക് അമ്മ മീൻ കൊടുക്കാൻ പോണേന്ന് നമ്മ. അപ്പൊ ഇതിന്റെ ബെസ്റ്റ് മീൻ എന്ന് അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് എന്ന് പറയാൻ നമുക്ക് ലൈവ് ആയിട്ട് കൊടുക്കണ ഫിഷാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് അരവണക്ക് ഫിഷിനെ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സുഹൃത്തുക്കളെ. ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്കും ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അപ്പത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ആക്കിയാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വിളിക്കുക. അപ്പൊ ഇവരാണ് നമ്മുടെ താരം. അപ്പൊ ഈ കുഞ്ഞായിരുന്നു മേടിച്ചപ്പോ. അപ്പൊ ഇതിപ്പോ നിങ്ങൾ കാണുമ്പോൾ അറിയാം ഇത്ര ഉണ്ടാവുള്ളൂ മേടിക്കുമ്പോ, ഏകദേശം ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്കിക്കത് ഇത്ര. അപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് വലിയ കുളം പോലത്തെയൊക്കെ സ്ഥലമൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഇട്ടാൽ നല്ല സൈസ് വെക്കണ അവനാണിത്. അപ്പൊ നമ്മളിത് ചെറിയ അത്യാവശ്യം ചെറിയൊരു വലിയൊരു അതിനകത്താണ് ഇട്ടേക്കണത്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചാട്ടം. ഇത് തുറക്കും ഇടക്കത്, ഇത് പൊട്ടിച്ചാ ചെയ്യണം ഇതൊക്കെ. ഇത് തുറക്കുമ്പോ തന്നെ ചിലപ്പോ ചാടിയൊക്കെ വരും. ഞങ്ങൾക്ക് കാട്ടിത്തരാം. ഇതുപോലെ അത്യാവശ്യം നല്ല തടിയൊക്കെ ഉണ്ട് മേത്ത് തന്നെ, വാലിനും നീട്ടമുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ലൈവ് ആയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാൻ പോണേണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കുക ഇപ്പൊ തന്നെ. അപ്പൊ അമ്മ ഫുഡ് കൊടുക്കാൻ പോണേട്ടി. അപ്പൊ ഫുഡ് കൊടുക്കാൻ പോണേണ്. അതെ, ഫുഡ് കൊടുക്കണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡ് ഫിഷ് ആണ്. കണ്ട ഞാനത്തെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോലെ ഒരു ദിവസം നമ്മൾ രണ്ട് ഗോൾഡ് ഫിഷിനെ വീതമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിനിടക്ക് രണ്ടാമത്തെ കൂടുതൽ മൂന്നെണ്ണം കൊടുക്കും. അതെ, നമ്മ ഇതിനെ കൊടുക്കാൻ പോണേ. ഇനി പീന്തുള്ളി നമുക്ക് ഒരെണ്ണം കൊടുക്കാം. അപ്പൊ അതെ, നമ്മളെ ഗോൾഡ് ഫിഷിനെ ഇവിടെ കുഞ്ഞു തന്നെ നടത്തുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് കൊടുക്കാൻ, ഞങ്ങൾക്ക് ലൈവ് ആയിട്ടാ കൈ കാട്ടിത്തരുന്നത്. ലൈവ് ആയിട്ടാണ് ഞാൻ എല്ലാം കാട്ടിത്തരുന്നത്. ഗൈസ് ബിഹൈൻഡ് ദി സീൻ നമ്മ ഇടാൻ പോണാണ്. ഇട്ടിട്ടുണ്ട്. ഗൈസ് ദേ അടിയിൽ ഇവിടെ വന്നുണ്ട്. ഇത് കണ്ടിട്ടില്ല എന്നോ. ഒരു ഫിഷ് ഇത് ഇവിടെ ചത്ത് കിടക്കാനുണ്ട്. ചിലപ്പോ ഒന്നല്ല വെള്ളത്തിന്റെ ഉഴപ്പായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഇടുമ്പോ തന്നെ മീൻ ചിലപ്പോ ചത്തുപോകാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഇട്ട മീനായിരുന്നു ലൈവായിട്ട്. ഇതേ ഗൈസ് ചത്ത് ചവറായിട്ട് കിടക്കണം. അപ്പൊ ഇതിന്റെ വെള്ളത്തിന്റെ പ്രശ്നമാണ് തോന്നുന്നത്. ഇതിവിടെ ഒരെണ്ണം ചത്ത് കിടക്കണത്, ഇവിടെ ആയിട്ട് ഒരെണ്ണം കിടക്കണം, ചവറായി കിടക്കണാണ്. ഇടക്ക് ഒരു പവർ പോണ പോലെ. അപ്പൊ എന്തായാലും നമ്മള് ഈ മീന് രാവിലെ തന്നെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നണം. ഇല്ലെങ്കിൽ പുള്ളി അടിച്ചേന് രണ്ടെണ്ണത്തി കൂടുതൽ, അല്ലെങ്കിൽ മൂന്നെണ്ണം ഒക്കെ അടിക്കും പുള്ളി. അപ്പൊ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് ചാവാറായെന്ന് എനിക്ക് തോന്നണം ഗൈസ്. അപ്പൊ എന്തായാലും വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചേക്കുക, സബ്സ്ക്രൈബ് അടിച്ചേക്കുക, ബെൽ ബട്ടൺ അമർത്തിയേക്കുക. അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോസുമായി വരുന്നുണ്ട് ഗൈസ്. അപ്പൊ വീഡിയോ എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ കാണാൻ പറ്റുകയുള്ളൂ ഗൈസ്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് അടിക്കുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതൊരു ചെറിയൊരു ഫിഷിംഗ്. അപ്പൊ ഗൈസ് അമ്മ കുറെ അടിപൊളി വീഡിയോസുമായി കുറെ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ മിക്കവാറും വരാൻ സാധ്യതയുള്ള എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഇൻസൈഡ് മൈ ബാഗ് എന്ന് പറഞ്ഞാൽ എന്റെ ബാഗിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ. യൂട്യൂബിന് സംബന്ധമായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മേടിച്ച കുറച്ച് സാധനങ്ങൾ എന്നും പറയാം. അപ്പൊ അതും അതിന്റെ റേറ്റൊക്കെയാണ്. അത് നിങ്ങൾക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റുക. എന്റെ ക്യാമറ അതുപോലെ തന്നെ ട്രൈപോഡ് അങ്ങനെ സാധനങ്ങളൊക്കെ ആയിരിക്കും ഞാൻ കാട്ടിത്തരുന്നത്. അപ്പൊ അതൊരു 10 മിനിറ്റ് കൂടുതൽ ഞാൻ ആ വീഡിയോ ഇടും. അപ്പൊ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ടൊക്കെ ചെയ്യും.